ഹായ് ഹലോ നമസ്കാരം ഏവർക്കും കളറക്കൽസ് ഗോൾ പാർക്കിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് ഡെയിലി വെയർ ആയിട്ടുള്ള സ്റ്റഡ്സിന്റെ കളക്ഷൻസ് ആണ്. അതും നല്ല അഫോർഡബിൾ റേറ്റിലുള്ള സ്റ്റഡ്സിന്റെ കളക്ഷൻസ് ആണ്. ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് വെറും 5,000 rupees മാത്രമാണ്. 5,000 rupees ഗോൾഡിന്റെ സ്റ്റഡ്സിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പൊ നമുക്ക് കളക്ഷനിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ചെറിയ ഒരു സ്റ്റഡ് ആണ് കാണിക്കുന്നത്. കാരണം ഇത് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ വരുന്നതാണ്. കാരണം നമ്മൾ കാലൊക്കെ കുത്തിയിട്ട് ഏറ്റവും ചെറിയ കളക്ഷനാണ് നോക്കുന്നത്. അതും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കളക്ഷൻ ആയിരിക്കും നമ്മൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷനാണ് ഇത് ഫസ്റ്റ് കാണുന്നത്. ഇതിൻ്റെ ഡിസൈൻ ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഒരു സർക്കിൾ പോലത്തെ ഒരു ഡിസൈൻ മാത്രമാണ് വരുന്നത്. അതിലും ചെറിയ ഒരു ഷെയ്ഡ്സ് പോലെ ഗോൾഡ് വരുന്നുണ്ട്. അതിന് സെൻറ്ററിലായിട്ട് വീണ്ടും ഒരു ചെറിയ ഡിസൈൻ വരുന്നുണ്ട്. പ്യുവർ ആയിട്ടുള്ള ഒരു സർക്കിളിൻ്റെ ഡിസൈൻ തന്നെയാണ്. എന്നാൽ അതിനെ കുറച്ച് ഡിഫറെൻ്റ് ആക്കാനായിട്ട് അതിൽ കുറച്ച് ഷെയ്ഡ്സൊക്കെ ഇങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം അതാണ് ഈ ഒരു സ്റ്റഡിൻ്റെ ഡിസൈൻ. ആൻഡ് ഇതിൻ്റെ വെയ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 830 mg മാത്രമുള്ള ഒരു സ്റ്റഡാണിത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് കുറച്ചുകൂടെ എന്താണ് ഈ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു റിംഗ് ഒരു സ്റ്റഡാണ്. കാരണം അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു മോഡലാണ്. ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗോപി ഡിസൈനാണ് വരുന്നത്. ഗോപി ഡിസൈനിൻ്റെ സെൻറ്ററിലായിട്ട് ലക്ഷ്മി ഡിസൈൻ വരുന്നുണ്ട്. അപ്പം അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സ്റ്റഡിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ലക്ഷ്മി ഡിസൈൻ വരുന്നുണ്ട്. ദെൻ അതിൻ്റെ ടോപ്പിലായിട്ട് ഇതാ ഒരു ഒരു ബോൾസ് പോലെ ഗോൾഡ് വരുന്നുണ്ട്. ആ ഒരു ബോള് പോലെ രണ്ട് ബോൾ വന്നിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് വീണ്ടും ചെറിയൊരു ബോൾ പോലൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെന്നു നല്ല സിമ്പിളാണ്. പക്ഷേ നമുക്ക് ഇത് തോന്നുമ്പോൾ കാണുമ്പോൾ തോന്നും കുറച്ച് വെയ്റ്റ് കൂടിയ ഒരു സ്റ്റഡാവാമെന്ന്. പക്ഷേ ഇതിൻ്റെ വെയ്റ്റ് നമുക്ക് ഇതാ വെറും 1 gram 510 mg മാത്രമാണുള്ളത്. പക്ഷേ ഇത് നല്ല ഒരു എന്താണ് ഈ ഒരു ഡിസൈൻ കൊണ്ടാവും നല്ല സിമ്പിളാണ്. എന്നാൽ നല്ല വെയ്റ്റ്ലെസ് ആണ്. പക്ഷേ ഒരു ഹെവി ലുക്കും തരുന്ന ഒരു സ്റ്റഡാണ്. ഓക്കെ, ആൻഡ് ഇനി ഞാൻ അടുത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചുകൂടി യുണീക്കായിട്ട് എനിക്ക് തോന്നിയൊരു കളക്ഷനാണ്. കാരണം ഇതിൻ്റെ ഡിസൈൻ എന്ന് വെച്ചാൽ വളരെ യുണീക്കായിട്ടുള്ള ഒരു ഡിസൈനാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലീഫ് ഡിസൈൻ എന്നൊക്കെ പറയാം. പക്ഷേ അത് ലീഫ് പോലെ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഡിസൈനാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് വെറും 970 mg മാത്രമാണ്. 1 gram പോലും തികച്ചില്ലാത്ത ഒരു സ്റ്റഡ് കളക്ഷനാണിത്. എന്നാൽ നല്ല ഭംഗിയാണ്. നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ മാച്ചായി പോകുന്ന രീതിയിലുള്ള, അതും എല്ലാ ഏജ് കാറ്റഗറിക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡുമാണ്. പറഞ്ഞ പോലെ 1 gram പോലും തികച്ചില്ലാത്ത ഒരു സ്റ്റഡ് കളക്ഷനാണ്. ഇതിൻ്റെ ഡിസൈനും ആ ഒരു ഡിസൈനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് ഷെയ്ഡ്സ് പോലത്തേക്ക് ഒരു നെറ്റ് പോലത്തേക്ക് ഡിസൈനൊക്കെ വരുമ്പോഴത്തേനും നല്ലൊരു യുണീക്കായിട്ടുള്ള ഒരു ഭംഗിയും നമുക്ക് ഈ ഒരു സ്റ്റഡ് തരുന്നതായിരിക്കും. ആൻഡ് ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്ത ബോക്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ഇതാ വെറും 1 gram തികച്ച് വരുന്ന ഒരു സ്റ്റഡാണ് കാണിക്കുന്നത്. കറക്റ്റ് 1 gram ഉള്ളൊരു സ്റ്റഡാണ്. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ എന്ന് വെച്ചാൽ നല്ല യുണീക്കായിട്ടുള്ള ഡിസൈനാണ്. കാരണം നമുക്ക് എന്താ ഒരു സ്ക്വയർ പോലത്തെ ഒരു ഡിസൈനാണ്. ഇനി സ്ക്വയർ വേണ്ട, കൈറ്റ് ഡിസൈൻ വേണം എന്നുള്ളത് ഇങ്ങനെ ചരിച്ച് വയ്ക്കുമ്പോൾ ഒരു കൈറ്റ് പോലെ ആവും. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസൈൻ കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു ഡിസൈനാണ്. അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു സ്ക്വയർ ഡിസൈൻ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നു. അതിനെ കുറച്ച് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് എന്നാൽ സെൻറ്ററിലായിട്ട് ഒരു ബോള് പോലെ ഒരു ഗോൾഡ് വർക്ക് വരുന്നുണ്ട്. അതും നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു സ്ക്വയർ ഡിസൈനും കുറച്ച് നെറ്റ് പോലെ ഇങ്ങനെ കുറച്ച് ലൈൻസ് പോലെ അതിൻ്റെ ഷെയ്ഡ്സ് മാറ്റി കൊടുത്തിട്ട് ആ ഒരു എന്താണ് ആ ഒരു സെൻറ്ററിൽ ആ ഒരു പോർഷൻ മാത്രം എടുത്ത് നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട്. പറഞ്ഞ പോലെ ഇത് വെറും 1 gram മാത്രം ഉള്ള ഒരു സ്റ്റഡാണ്. ആൻഡ് ഇനി ഞാൻ അടുത്ത് കാണിക്കുന്നത് വീണ്ടും നമ്മുടെ ലക്ഷ്മി ഡിസൈനിലുള്ള ഒരു സ്റ്റഡാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. നമുക്കൊരു കാശ് പോലെ ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ സെൻറ്ററിലാണ് ലക്ഷ്മി ഡിസൈൻ വരുന്നത്. നല്ല ഭംഗിയുണ്ടായത്. ഇതും കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് കാരണം ഇത് ഒട്ടും വെയിറ്റ് ഇല്ല. കാതിലിട്ടാൽ കുറച്ച് വലുതായിട്ട് തോന്നുന്നുണ്ട്. ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ഒരു സ്റ്റഡാണ് ഇതും. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 1 gram 120 mg മാത്രമാണ്. നല്ല ഭംഗിയുണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു കാശ് ഡിസൈനിലെ കമ്മലൊക്കെ ഭയങ്കര റയറാണല്ലേ. നമുക്ക് മാലയൊക്കെ കിട്ടും, പക്ഷേ ആ ഒരു ഡിസൈനിൽ നമുക്കൊരു ഒരു സ്റ്റഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റഡാണ്. അതും നല്ല അഫോർഡബിൾ റേറ്റിലുള്ള സ്റ്റഡ് കൂടിയാണ്. ആൻഡ് ഇനി അടുത്ത് നോക്കുകയെന്ന് വെച്ചാൽ വീണ്ടും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ്. ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് വെറും 770 mg മാത്രമാണ്. എനിക്ക് അതാണ് ഫസ്റ്റ് പറയുന്നത്. ഇതിൻ്റെ വെയ്റ്റ് ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു സ്റ്റഡാണ്. 770 mg നമുക്ക് ഇതാ ഒരു സ്റ്റഡ്. ആൻഡ് ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ ഒരു സ്റ്റഡ് പീസിൽ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്നുണ്ട്. ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഡിസൈനാണ് വരുന്നത്. ആ ഒരു ഫ്ലോറൽ ഡിസൈനും നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഗോൾഡ് മാത്രം വെച്ചിട്ട് നല്ല ഒരു ഫിനിഷിങ് കൊടുത്തിട്ട് ദെൻ അതിൻ്റെ താഴെയായിട്ട് ആ ഒരു ഹാർട്ട് ഡിസൈനോടെ വന്നപ്പോഴത്തേന് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റ് കൂടിയായിട്ട് തോന്നാം. പക്ഷേ ഇത് വെറും 770 mg വരുന്ന ഒരു സ്റ്റഡ് പീസാണ്. നല്ല ഭംഗിയാണല്ലേ. അപ്പം ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളക്ഷൻ എന്ന് പറയുന്നത്
ഞാൻ ഫസ്റ്റ് കാണിച്ചത് ഈ ഒരു റയർ പീസ് ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ ആ ഒരു ഡിസൈനുള്ള ആ ഒരു സ്റ്റണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് മസ്റ്റ് ആയിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ചാൽ 5,000 rupees മുതലുള്ള സ്റ്റഡ് അല്ലേ, വലിയവർക്കും കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 5,000 rupees മുതലുള്ള സ്റ്റഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായാലും നിങ്ങൾക്ക് വാങ്ങി എന്നും ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റഡ്സ് ആണ്. അപ്പോൾ ഇതിൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റഡ്സ് മാത്രമാണ് കാണിച്ചു. ഇതൊന്നും അല്ല, വളരെ യുണീക് ആയിട്ടുള്ള വെറൈറ്റിയിലുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ബോക്സിലുള്ളത്. കൂടാതെ തന്നെ ഒരുപാട് മറ്റ് കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആ കളക്ഷൻസൊക്കെ കാണണം എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, മറ്റെന്തെങ്കിലുമൊക്കെ എൻക്വയറീസ് ബുക്കിങ്ങിനൊക്കെ ആണെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഫോട്ടോസ് അയക്കുക. അപ്പം നമ്മൾ ബുക്കിങ്ങൊക്കെ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. ആൻഡ് വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ഷോറൂംസ് എവിടെയൊക്കെയാണ് വരുന്നത് എന്ന് ഓർമ്മിപ്പിക്കാം. കല്ലറക്കൽസ് ഗോൾഡ് പാർക്കിൻ്റെ ഷോറൂം വരുന്നത് കണ്ണൂർ പയ്യന്നൂരാണ്. അതുപോലെ തന്നെ പെരേപ്പാടൻസ് ഗോൾഡ് പാർക്കിൻ്റെ ഷോറൂംസ് വരുന്നത് നെടുമങ്ങാട്, നെയ്യാറ്റിക്കര, കൊട്ടാരക്കര ആൻഡ് കരുനാഗപ്പള്ളിയാണ്. അപ്പം മറ്റൊരു പുതിയ എപ്പിസോഡിൽ ഒരുപാട് പുതിയ കളക്ഷൻസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, അസിസ്റ്റ് കൺസേൺ പെരേപ്പാടൻസ് ഗോൾഡ് പാർക്ക്, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര.